അഞ്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും അഞ്ച് വെണ്ടയ്ക്ക നന്നായി കഴുകിയതിന് ശേഷം വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഒരു രണ്ട് പച്ചമുളക് കൂടി ചെറുതായി മുറിച്ച് വെണ്ടയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്കയും പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നേരത്തെ വെണ്ടയ്ക്കയും പച്ചമുളകും ഇട്ടതിൽ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് പുരട്ടി വെച്ചാലും മതി, അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. വെണ്ടയ്ക്ക് അത്യാവശ്യം ഒന്ന് കളറ് മാറി ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതൊരു വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിവെക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് നല്ലപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഈ ഒരു തൈരും ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, 1/2 കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെഡിയാണ്. ഇത് വളരെ സിമ്പിളാണ്. ഒരു വെണ്ടയ്ക്ക റെയ്ത്ത എന്നുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാം. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്.